ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള വിദേശ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ സോണിത്പൂരിൽ വിവിധ സർക്കാർ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മേന്മയുള്ള തേയിലയാണ് ആസാമിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെ പോലും വിദേശത്ത് പരിഹസിക്കുകയാണ്. ഇന്ത്യയ്ക്കും ഇന്ത്യൻ തേയിലയ്ക്കും കുറ്റം പറയുമ്പോൾ രാജ്യത്തെ കർഷകർ കരുതണം. വിദേശത്തു നിന്നും ഉയരുന്ന ഇത്തരം വിമർശനങ്ങൾ ഇന്ത്യയ്ക്കോ കർഷകർക്കോ വേണ്ടിയല്ലെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ തേയിലയെ വരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത് ഗൗരവമായി കാണും. കർഷക സമരക്കാരെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത്. ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ തേയിലയ്ക്കെതിരെയുമുള്ള വിദേശ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറത്തുള്ള ചില തേയിലയുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ പ്രതിച്ഛായയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു. കിഴക്കൻ അസമിലെ ബിശ്വനാഥിലെയും ചരൈദേവിയിലെയും രണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് അസം മാല എന്ന ദേശീയപാത വികസന പദ്ധതിക്കും തറക്കല്ലിട്ടതിന് ശേഷം തോട്ടം തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചായയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് അസം, പ്രത്യേകിച്ച് സോണിത്പൂരിലെ ചുവന്ന ചായ. സംസ്ഥാനത്തെ പ്രശസ്തമായ ഉൽപ്പാദനം ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ത്യയ്ക്ക് പുറത്തുള്ള ചിലർ ഇന്ത്യൻ തേയിലയുടെയും അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെയും പ്രതിച്ഛായയെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്ന ചില രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഓരോ തോട്ടങ്ങളും ഓരോ തേയില തൊഴിലാളിയും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉത്തരം തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസമിലെ ജനതയുടെ ക്ഷേമത്തിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അസമിൽ 1.5 ലക്ഷത്തോളം പേർക്ക് ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി പ്രകാരം ചികിത്സ ലഭിച്ചു. 2016 വരെ അസമിൽ 6 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അസമിൽ ആരംഭിച്ചു. 2 മെഡിക്കൽ കോളേജുകൾക്ക് തറക്കല്ലിടുകയും ചെയ്തിട്ടുണ്ട്. അസമിലെ ഈ മാറ്റങ്ങളിൽ ആഹ്ലാദമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ആ സംസ്ഥാനം പിന്തുടർന്നു പോകുന്ന രാഷ്ട്രീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ആരോപിച്ചിരുന്നു. ബംഗാളിലെ ഹാൽഡിയ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മോദിയുടെ പരാമർശം. ഇടതുമുന്നണി സർക്കാരിന്റെ 2ാം പതിപ്പാണ് മമതയുടെ കീഴിൽ ബംഗാളിൽ നടക്കുന്നതെന്ന് മോദി തുറന്നടിച്ചു. ബംഗാൾ പിന്തുടരുന്ന രാഷ്ട്രീയമാണ് സംസ്ഥാനത്തിന്റെ ഇന്നത്തെ ഗതിക്ക് കാരണം. ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന ഭരണമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്, മോദി പറഞ്ഞു. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രചരണവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് 2ാം തവണയാണ് പ്രചരണത്തിന്റെ ഭാഗമായി മോദി ബംഗാളിൽ എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ ശക്തമായ പ്രകടനമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. April മാസത്തിലാണ് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത്തവണ ബംഗാളിൽ 200 സീറ്റുകളാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കൾ BJPയിലേക്ക് ചേക്കേറിയത് മമതയ്ക്ക് തലവേദനയായിട്ടുണ്ട്. മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയായിരുന്ന സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് തൃണമൂലിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതേസമയം കർഷക സമരവുമായി ബന്ധപ്പെട്ട് വിദേശ ഇടപെടലുകൾക്കുള്ള മറുപടിയായും മോദിയുടെ പ്രസംഗത്തെ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.